نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് തഖ്‌വ. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ തഖ്‌വ വർദ്ധിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ പരിഗണനയും കൂടുതൽ വിജയവും നൽകി നമ്മെ അനുഗ്രഹിക്കും. ഈ ലോകത്ത് സമാധാനവും വരും ജീവിതത്തിൽ വിജയവും നൽകും. നമ്മിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് വിമുഖതയുണ്ടാവുകയും നാം അതിൽ കുറവ് വരുത്തുകയും ചെയ്താൽ അതിന്റെ ദുരന്തവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ചരിത്രം അതിന് സാക്ഷിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാലത്തെക്കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ആസർ, ഒരു ചെറിയ സൂറത്ത്, മൂന്നായത്തുകളേ ഉള്ളൂ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ആസ് ഇന്നൽ ഇൻസാന ലഫീ ഹുസ് ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഇത് മനുഷ്യ ചരിത്രത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സൂറത്തിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുള്ള പറയുകയുണ്ടായി, ഇന്നഹ സൂറത്തുൻ ലൗലം യുനസ്ദൽ ഇലന്നാസി ഇല്ലാ ഹിയ ലകഫതുഹും. ഈ സൂറത്ത്, ഇത് മാത്രമാണ് അല്ലാഹു തആല മനുഷ്യർക്ക് ഇറക്കിയിട്ടുള്ളൂ എങ്കിൽ അത് മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് മാത്രമേ അല്ലാഹു തആല മനുഷ്യൻ ഇറക്കിക്കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അത് മതിയാകുമായിരുന്നു. അത്രയും ആശയസമ്പുഷ്ടമായ, എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സൂറത്താണിത്. ഇമാം ഷാഫി മറ്റൊരു വാക്കിൽ ഇങ്ങനെ പറഞ്ഞു, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ, ജനങ്ങൾ ഈ സൂറത്തിന് വേണ്ട വിധം ആലോചിച്ചു പഠിച്ചാൽ, ലവസ്യാത്തുഹും, അത് അവർക്ക് എല്ലാ വിജ്ഞാനങ്ങളെയും നൽകുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിത്തീരും എന്ന്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അള്ളാഹു പറഞ്ഞു, വൽ അസർ, അസർ എന്നതിന്റെ അറബിയിൽ അർത്ഥം പറയുക ദഹർ എന്നാണ്. കാലം, കാലം തന്നെയാണ് സത്യം. അള്ളാഹു തആല ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നത് അതിനുശേഷം പറയുന്ന കാര്യത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്താനാണ്. ചരിത്രമാണ് സത്യം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് അതിന്റെ അനുഭവങ്ങൾ കാണാൻ സാധിക്കും, പാഠം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് മുന്നോട്ടുള്ള അവരുടെ ഭാവി നിർണയിക്കാൻ കഴിയില്ല എന്നാണ്. കഴിഞ്ഞതെന്ത്, ഇപ്പോഴുള്ളതെന്ത്,
ഇനി ഉണ്ടാവേണ്ടത് എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാത്ത സമൂഹങ്ങൾക്ക് ഭാവി നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് ചരിത്രം നൽകുന്ന പാഠം? വൽ അസർ, ഇന്നൽ ഇൻസാന ലഫി ഖുസർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാകുന്നു എന്ന്. ഇന്ന എന്ന് പറഞ്ഞ വാക്കിന് തീർച്ചയായി എന്നാണ് അർത്ഥം. അതിൽ പിന്നെ ല ഫീ ഹുസർ എന്നാ ല എന്ന ലാമ് അതും തീർച്ചയായി എന്ന് പറയാനുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ വാചകത്തിൽ അല്ലാഹു തആല തീർച്ചയായും തീർച്ചയായും എന്ന് രണ്ട് തവണ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന വിഷയമെന്താ? ഇന്നൽ ഇൻസാന ല ഫീ ഹുസർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ് എന്നാ. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എന്നാണ്. എല്ലാവരും നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ കുറവും കൂടുതലും ഉണ്ടാകും, പല തരത്തിലായിരിക്കും. എന്നിട്ട് പറഞ്ഞു ല ഫീ ഹുസർ, അവരെല്ലാവരും തീർച്ചയായും നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് നാല് ഗുണങ്ങളുള്ള ആളുകളെ അല്ലാഹു തആല ഒഴിവാക്കി. താഴെ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടത്തിലാണെന്ന. എന്താണ് നാല് കാര്യങ്ങൾ? ഒന്ന്, ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ. അതാണ് ഒന്ന്. വിശ്വാസമില്ലാത്ത അമലിന് അല്ലാഹുവിങ്കൽ സ്വീകാര്യതയില്ല. ഇമാൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഹദീസിലുണ്ട്, അൽ ഈമാനു ബിളഉം വസബൂന ശുഅബ, ഈമാൻ എന്ന് പറയുന്നത് എഴുപതിലധികം വിഭാഗങ്ങളുണ്ട്. അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതമായത് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. കലിമത്തു തൗഹീദാണ്, അല്ലാഹു അല്ലാതെ ആരാധ്യമില്ല എന്നതാണ്. ഇതാണ് ഈമാനിന്റെ ആദ്യം ഏറ്റവും ഉന്നതമായത്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി തരീഖ്, അതിന്റെ ഏറ്റവും താഴെയുള്ളത് വഴിയിലുള്ള മാലിന്യങ്ങൾ മാറ്റുക എന്നതാണ്. ഇതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഈമാനിന്റെ ഭാഗമാണെന്നാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അത് കൃത്യമാവണം, അത് പരിശുദ്ധമാവണം, യാതൊരു മാലിന്യവുമില്ലാത്തതാകണം ഇമാൻ. ഈ രംഗത്ത് പല മാലിന്യങ്ങളും വന്നു ചേർന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നാണ്. ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്നാണ്. അദ്വാഉ ഹുവൽ ഇബാദ, ദുആ ചെയ്യലാണ് ഇബാദത്ത് എന്നാണ്. അപ്പൊ ആരോട് ദുആ ചെയ്യുന്നുവോ, ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആള്, വ്യക്തി, ശക്തി, ആ ആളാണ് മഅബൂദ്, ഇലാഹ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായ കരകളഞ്ഞ ഈമാൻ ഉണ്ടാവണം. അതില്ലാത്തവർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വെറും ഈമാൻ മാത്രം മതിയോ, പോരാ. വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹാത്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. അതിൽ ഇസ്ലാമിൽ നിർബന്ധമായും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഉൾക്കൊള്ളുന്ന അമലുകളൊക്കെ ചെയ്യണം. അതിൽ ഷഹാദത്ത് വേണം, നമസ്കാരം വേണം, നോമ്പ് വേണം, സക്കാത്ത് വേണം, ഹജ്ജ് വേണം, പിന്നെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഉണ്ടാകണം. ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്, ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും എന്നാൽ ഈമാൻ ശരിയല്ലാതിരിക്കുകയും ചെയ്താൽ അത് നഷ്ടം തന്നെയാണ്. എനിക്ക് നല്ല ഈമാനുണ്ട് എന്ന് വിചാരിക്കുകയും എന്നാൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അതും നഷ്ടം തന്നെയാണ്. അപ്പൊ ഈമാൻ ഉണ്ടാവണം, അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും വേണം. വതവാസവ് ബിൽ ഹഖ് വതവാസവ് ബിസ്വബരി, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. ഹക്ക് കൊണ്ട്, ആ ഹക്ക് എന്നതിന് പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവാണ് ഹക്ക് എന്നതാണ്. അപ്പൊ അള്ളാഹിന്റെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഉപദേശിക്കണം. മറ്റൊന്ന് ഖുർആൻ ഹക്കാണെന്നാണ്. ഖുർആൻ ഹക്കാണ്. അപ്പൊ ഖുർആൻ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഉപദേശിക്കണം. പിന്നെ മറ്റൊന്ന് ഹക്കായിട്ടുള്ള കാര്യങ്ങൾ, സത്യസന്ധമായ നല്ല കാര്യങ്ങൾ, അത് നമ്മൾ പരസ്പരം
ഉപദേശിക്കണം. പരലോകത്തിന്റെ കാര്യങ്ങൾ അത് ഹക്കാണ് എന്നാണ്. അപ്പോ അള്ളാഹു നമ്മോട് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാണ് വതവാസവ ബിൽ ഹഖ്. പിന്നെയോ വതവാസവ ബിസ്സബർ, സബറുകൊണ്ട് നാം പരസ്പരം ഉപദേശിക്കണം എന്നാണ്. സബറ് ഒരുപാട് തരത്തിൽ, പ്രധാനമായും മൂന്നെണ്ണം ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുസരണയോടുകൂടി ജീവിക്കുവാൻ വേണ്ടി നാം ഒരുപാട് ക്ഷമിക്കണം, ഒരുപാട് ക്ഷമിക്കണം. ആ ക്ഷമയാണ് ഒന്നാമത്തേത്, അള്ളാഹുവിന് താഴത്ത് അനുസരണം കാണിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ക്ഷമ. രണ്ടാമത്തേത്, മുൻകറാത്തുകളിൽ നിന്ന്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി ജീവിക്കുവാൻ ആവശ്യമായ ക്ഷമ, അതും നമ്മൾ പാലിക്കേണ്ടതും പരസ്പരം ഉപദേശിക്കേണ്ടതുമാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിന് അനുസരണം കാണിച്ച് ജീവിക്കുമ്പോൾ നാം പലതും ഉപേക്ഷിക്കേണ്ടി വരും, പല ആഗ്രഹങ്ങളും വെടിയേണ്ടി വരും, അതിനും നമുക്ക് ക്ഷമ വേണ്ടി വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അള്ളാഹു കൽപ്പിച്ചതും കൽപ്പിച്ചതനുസരിച്ചും അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിച്ചും ജീവിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് സബർ. അപ്പൊ ഈ സബറിനെ കുറിച്ചും നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതൊരു കാര്യം പറയുന്നതും നമ്മളത് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോ നമ്മൾ വതവാസവ ബിൽ ഹഖ്, വതവാസവ ബിസ്സബർ, ആ പരസ്പരം ഗുണം ദോഷിക്കുന്ന, ഗുണദോഷിക്കുന്നത് ഉപദേശിക്കുന്നത് നമ്മൾ ആ വഴിയിൽ അത് കാണിച്ചുകൊണ്ടുമായിരിക്കണം. വസിയത്ത് എന്ന് പറയുന്ന, ഇവിടെ തവാസവ ബിൽ ഹഖ്, തവാസവ ബിസ്സബർ എന്ന് പറയുന്ന, അത് എങ്ങനെ വേണം? അത് സ്നേഹത്തോടുകൂടി വേണം, ബഹുമാനത്തോടുകൂടി വേണം, ആളുകളെ കുറവാക്കാതെ വേണം. അതൊക്കെ അതിൻ്റേതായ മനഃശാസ്ത്രപരമായ ബോധ്യപ്പെടുത്തലുകളിലൂടെ നിർവഹിക്കുകയും ചെയ്യണം. ഈ നാല് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകുന്ന, ഈ നാല് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ലാഭമുണ്ടാകുമെന്നാണ്, യഥാർത്ഥ ജീവിതത്തിനുള്ള യഥാർത്ഥ ലാഭം. നല്ല പ്രതിഫലമുണ്ടാകുമെന്ന സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ നല്ല പൂർത്തീകരണത്തിന് നാം പ്രവർത്തിക്കണം, നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമായി നിലനിൽക്കാൻ, നമ്മുടെ ഭരണഘടന നിലനിൽക്കാൻ, രാജ്യമുയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരത, മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ബോധ്യത്തോടുകൂടി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കുറെ ആളുകൾ വോട്ട് ചെയ്താണ് വന്നത്, കുറെ ആളുകൾ വോട്ട് ചെയ്യാനുള്ളവർ വളരെ പെട്ടെന്ന് അത് പൂർത്തിയാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നാം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുകയും അതോടൊപ്പം നല്ല തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇവിടുത്തെ ജീവിതത്തിൽ നന്മ നൽകുന്ന, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഭരണാധികാരികളെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരണമേ. ഞങ്ങളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭരണത്തിലേക്ക് എത്തിക്കരുതേ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മൻ ലാ യർഹമുന, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മൻ ലാ യർഹമുന, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈന മൻ ലാ യർഹമുന വലാ യഖാഫുക ഫീന യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات.
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.